നമുക്ക് ആ സ്ക്രോൾ ബാറിലെ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് പറയുകയാണ്. സ്ക്രോൾ ബാറിലെ ഓറിയന്റേഷനും അതിന്റെ ഇനിഷ്യൽ വാല്യൂ മാക്സിമം വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മളത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ വാല്യൂസ്, അതനുസരിച്ച് നമുക്ക് പ്രോഗ്രാമിലേക്ക് ആ വാല്യൂ എടുക്കാൻ പറ്റും അതിന്റെ പൊസിഷൻ അനുസരിച്ച്. അതാണ് നമ്മൾ ആ പ്രോഗ്രാമിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിലൂടെ നമ്മൾ സിന്റാക്സ് എഴുതുമ്പോൾ ഓറിയന്റേഷൻ കാണിക്കാം, ഇന്റെ വാല്യൂ, ഇന്റെ എക്സ്റ്റന്റിന്റെ മിന്, മാക്സ്. അപ്പോൾ അതിന്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ആ സ്ക്രോൾ ബാറിലുണ്ട്. നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന അനുസരിച്ച് അതിന്റെ വാല്യൂവിന് വരുന്ന ചേഞ്ച് വരും. ആ ചേഞ്ച് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇവിടെ ഇപ്പം കാണിച്ചത്. അപ്പൊ ആ സ്ക്രോൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, അതനുസരിച്ച് അതിന്റെ വാല്യൂ എന്താണെന്നുള്ളത്. ഇവിടെ നമ്മൾ ഫ്രെയിമിന് ഫ്രെയിം ഉണ്ട്, ലേബിൾ ലേബിൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ക്രോൾ ബാർ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ ചെയ്യുന്നത്, ഇവിടെ നമ്മളൊരു ലിസണറിനെ ഇംപ്ലിമെന്റ് ചെയ്ത്, ഇവിടെ സ്ക്രോളിന്റെ അഡ്ജസ്റ്റ്മെന്റ് ലിസണർ ആണ്. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ ചേഞ്ച്ഡ്, ദെൻ അഡ്ജസ്റ്റ്മെന്റ് ഇവന്റും അതിന്റെ ഒബ്ജക്റ്റും ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന കോഡ് എന്ന് പറയുന്നത് ലേബിൾ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ വാല്യൂസ് എസ് ഡോട്ട് ഗെറ്റ് വാല്യൂ. അപ്പോൾ ആ പൊസിഷൻ ആണ് ഇവിടെ ഗെറ്റ് വാല്യൂ എന്ന് പറയുമ്പം ഈ സ്ക്രോളിന്റെ പൊസിഷനിലാണ് നമ്മൾ ഇത് എടുക്കുന്നത്. സ്ക്രോൾ ബാറിന്റെ പൊസിഷൻ ഏതാണോ ആ പൊസിഷനിൽ നിന്ന് നമുക്ക് അതിനെ ഗെറ്റ് ചെയ്യുക, ആ വാല്യൂവിനെയാണ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. അതാണ് ഇതിന്റെ ഔട്ട്പുട്ടിൽ കാണുന്നത്. അപ്പൊ നമുക്ക് ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, ആ സ്ക്രോൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ വാല്യൂ ഗെറ്റ് ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ കാരണം ഇവിടെ ഔട്ട്പുട്ടിൽ നമുക്ക് സ്ക്രോൾ ബാർ വാല്യൂസ് 36 എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഇതിന്റെ പൊസിഷൻ ആണ് ഇവിടെ കാണുന്നത്. ഇതാണ് ഈ പൊസിഷനിലെ വാല്യൂ ആണ്. മിന്നും മാക്സും നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും, എത്ര വേണേലും അതനുസരിച്ച് ആ വാല്യൂ ചേഞ്ച് ആകും. ഇതാണ് സ്ക്രോൾ ബാർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ജാവയിൽ നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഓപ്ഷൻ ബാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബാൻ എന്ന് പറയുമ്പം നമുക്ക് ഡിഫറെന്റ് ഡയലോഗ്സ്, ഡിഫറെന്റ് ടൈപ്സിലുള്ള മെസ്സേജ് ഡയലോഗ് ബോക്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ് ജാവയിലെ സ്വിംഗിൽ ജെ ഓപ്ഷൻ ബാൻ യൂസ് ചെയ്യുക. അതിനകത്ത് മെയിൻ ആയിട്ടും 3 ടൈപ്സിലുള്ള ഡയലോഗ് ആണ്, മെസ്സേജ് ഡയലോഗ്, ഇൻപുട്ട് ഡയലോഗ്, കൺഫേം ഡയലോഗ്. നമ്മൾ ഓരോ ഇപ്പം നിങ്ങൾ ഒരു സ്ക്രീനിൽ ചിലപ്പം യെസ് ഓർ നോ, ഷുവർ, ആർ യു ഷുവർ, അല്ലെ കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും വാല്യൂസ് ഇൻപുട്ട് ചെയ്യാനായിട്ട് കൊടുക്കും. പിന്നെ എന്തെങ്കിലും മെസ്സേജ്, എറർ മെസ്സേജ്, എന്തെങ്കിലും ഒരു മെസ്സേജ് കാണിക്കാനായിട്ട് ഇതിനുള്ള ഡയലോഗ് ബോക്സ് വരും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സുള്ള ഡയലോഗ് ബോക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ ജെ ഓപ്ഷൻ ബാൻ യൂസ് ചെയ്തിട്ട്. അപ്പം മെയിൻ ആയിട്ടും മെസ്സേജ് ഡയലോഗും ഇൻപുട്ട് ഡയലോഗ് ആൻഡ് കൺഫേം ഡയലോഗ് ആണ് ഉള്ളത്. ഇവിടെ ഫസ്റ്റ് മെസ്സേജ് ഡയലോഗ്സിൽ ഒന്ന് ഷോ മെസ്സേജ് ഡയലോഗിൽ, ഷോ മെസ്സേജ് ഡയലോഗ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. മെസ്സേജ് ഡയലോഗ് ബോക്സ് ആണ് അവിടെ ജെ ഓപ്ഷൻ ബാൻ ഡോട്ട് ഷോ മെസ്സേജ് ഡയലോഗ് ദെൻ കമ്പോണന്റ് കോമ മെസ്സേജ്. ഇതാണ് അപ്പം ഇവിടെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ കമ്പോണന്റ് ഇൻ വിച്ച് ദ മെസ്സേജ് ഡയലോഗ് വിൽ ബി ഡിസ്പ്ലേഡ്. ദെൻ മെസ്സേജ് എന്ന് പറയുന്ന മെസ്സേജ് ദാറ്റ് വിൽ ബി ഡിസ്പ്ലേഡ്. ഇതാണ് ഇതിന്റെ രണ്ട് പാർട്ട് എന്ന് പറയുക. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിള് ഷോ ജെ ഓപ്ഷൻ ബാൻ ഡോട്ട് ഷോ മെസ്സേജ് ഡയലോഗ് നൾ ഹലോ വേൾഡ്. നൾ ഇൻഡിക്കേറ്റ്സ് മെസ്സേജ് വിൽ അപ്പിയർ ഇൻ ദ സെന്റർ ഓഫ് ദ സ്ക്രീൻ. സെന്ററിലാണ് വരുന്നത്. ഇവിടെ നോക്കി ഇവിടെ അതിനകത്ത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇവിടെ നമുക്ക് ഡയലോഗ് ബോക്സ് കാണാം. മെസ്സേജ് ഡയലോഗ് എന്നുള്ളതും ഇതിനകത്ത് ഹലോ വേൾഡ് എന്ന് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹലോ വേൾഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എന്താ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ഷോ മെസ്സേജ് ഡയലോഗ് ഇവിടെ കമ്പോണന്റ് മെസ്സേജ് ടൈറ്റിൽ മെസ്സേജ് ടൈപ്പ്. ഇപ്പൊ ഇവിടെ ടൈറ്റിൽ എന്ന് പറയുന്ന സ്ട്രിംഗ് റെപ്രസെന്റിംഗ് ദ ടൈറ്റിൽ ഓഫ് ദ മെസ്സേജ്. ഇതാണ് മെസ്സേജ് ടൈപ്പ് എന്ന് പറയുന്നത് ഐക്കൺ ഓഫ് ദ മെസ്സേജ് ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് പാസ്റ്റ്. അതിന്റെ ഐക്കൺ ചേഞ്ച് ചെയ്യാനായിട്ട് വേണം. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നതില് ഷോ മെസ്സേജ് ഡയലോഗ് നൾ ഹലോ വേൾഡ് ദെൻ മൈ മെസ്സേജ് കമ്പോണന്റ് മെസ്സേജ് ടൈറ്റിൽ മെസ്സേജ് ടൈപ്പ്. 4 പാരാമീറ്റർ ആണ് ഹലോ വേൾഡ്, മൈ മെസ്സേജ്, ദെൻ ജെ ഓപ്ഷൻ ബാൻ ഡോട്ട് പ്ലെയിൻ മെസ്സേജ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ടൈപ്പ് പ്ലെയിൻ മെസ്സേജ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഹലോ വേൾഡ്, ഇവിടെ നമുക്ക് ഇതുപോലെ ഒന്നും വന്നിട്ടില്ല, ഈ ഐ ഇവിടെ ഇല്ല, പ്ലെയിൻ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ടൈറ്റിലായിട്ട് മൈ മെസ്സേജ് വന്നിട്ടുണ്ട്, ഇതിനകത്ത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പ്ലെയിൻ മെസ്സേജ്, ഈ ഷോ മെസ്സേജ് ഡയലോഗിലെ പ്ലെയിൻ മെസ്സേജ് ആണെങ്കിൽ ഇതുപോലെ ആയിരിക്കും കാണുക. ഓക്കെ, ഇതാണ് ഡിഫറെന്റ് ടൈപ്പിലുള്ള ഐക്കൺ ടൈപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പ്ലെയിൻ മെസ്സേജ് ആണ് ഇപ്പം പറഞ്ഞത്. ഇവിടെ പ്ലെയിൻ മെസ്സേജ് ഉണ്ട്,
ദെൻ അതിന് പ്രത്യേകിച്ച് ഒന്നും കാണില്ല. നമ്മളിപ്പം കണ്ട പ്ലെയിൻ മെസ്സേജിന്റെയാണ്. പിന്നെ ഒരു ക്രോസ് ആണെങ്കിൽ അത് എറർ മെസ്സേജ് വരും. ഇനി ഇവിടെ ഐ ആണ് കാണിക്കുന്നത്, നമ്മൾ ആ ഔട്ട്പുട്ടിൽ കണ്ടതാണ് ഐ കാണിച്ചിരിക്കുന്നതാണെങ്കിൽ ഇൻഫർമേഷൻ മെസ്സേജ് ആണ്. ഇനി ഈ സിമ്പിൾ ആണെങ്കിൽ അത് വാർണിംഗ് മെസ്സേജ് ആണ്. ഇതാണെങ്കിൽ അത് ക്വസ്റ്റ്യൻ മെസ്സേജ് ആണ്. അപ്പൊ നമ്മളിവിടെ ഐക്കൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നാകാം. നമ്മൾ കണ്ടതിൽ ഒന്ന്, ഇവിടെ നമ്മൾ ഒരു പ്ലെയിൻ മെസ്സേജ് കൊടുത്തപ്പം അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, വെറുതെ ആ ടൈറ്റിലും അത് മാത്രമേ ഉള്ളൂ. സമയം എറർ മെസ്സേജ് ആണെങ്കിൽ ക്രോസ് വരും. പിന്നെ ഇൻഫർമേഷൻ മെസ്സേജ് ആണെങ്കിലാണ് ഈ ഐ വന്നത്. ഇനി ഒരു വാർണിംഗ് മെസ്സേജ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരിക. ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ ഇത് ഇവിടെ നോക്കിയാൽ കാണാതെ ജെ ഓപ്ഷൻ ബാൻ ഡോട്ട് ഷോ മെസ്സേജ് ഡയലോഗ് നൾ, ഹലോ വേൾഡ്, മൈ മെസ്സേജ്, ദെൻ വാർണിംഗ് മെസ്സേജ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഔട്ട്പുട്ട് സ്ക്രീനിൽ ഒരു വാർണിംഗ് സിമ്പിൾ വരുന്നുണ്ട്. ഇനി ഇവിടെ ആണെങ്കിൽ മൈ മെസ്സേജ് അവിടെ സീറോ ആ കൊടുത്തിരിക്കുന്നത്. നൾ, ഹലോ വേൾഡ്, മൈ മെസ്സേജ് ഇത് കൊടുത്തിരിക്കുന്നുണ്ട്. അവിടെ ഒരു എറർ മെസ്സേജ്. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സിലുള്ള ഐക്കൺ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ഈ മെസ്സേജ് ഡയലോഗിൽ തന്നെ ഇതിൽ ഏതെങ്കിലും ടൈപ്പിലുള്ള നമുക്കൊരു ഡയലോഗ് ഐക്കൺ ടൈപ്പ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അത് ജെ ഓപ്ഷൻ ബാൻ ഡോട്ട് ആ മെസ്സേജ് ഐക്കൺ ടൈപ്പ് പ്ലേസ് ചെയ്താൽ മതിയാണ്. ഇതാണെങ്കിൽ നെക്സ്റ്റ് ഇൻപുട്ട് ഡയലോഗ് ആണ്. ഷോ ഇൻപുട്ട് ഡയലോഗ് പ്രോംപ്റ്റ് മെസ്സേജ്. ഇവിടെ സ്ട്രിങ് എക്സ് ഈക്വൽ ടു ജെ ഓപ്ഷൻ ബാൻ ഡോട്ട് ഷോ ഇൻപുട്ട് ഡയലോഗ്. നമ്മളിവിടെ കൊടുക്കുന്ന പ്രോംപ്റ്റ് മെസ്സേജ് എന്ന് പറയുമ്പോൾ മെസ്സേജ് ദാറ്റ് വിൽ അപ്പിയർ ഇൻ ദ ഡയലോഗ്. ദെൻ ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്ട്രിങ് എക്സ് ഈക്വൽ ടു എക്സാമ്പിൾ ആണ് ജെ ഓപ്ഷൻ ബാൻ ഡോട്ട് ഷോ ഇൻപുട്ട് ഡയലോഗ് എന്റർ എ വാല്യൂ. നമ്മളിപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ടിൽ എന്റർ എ വാല്യൂ എന്നുള്ള ഒരു ഇതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഇൻപുട്ട് ബോക്സ് ഉണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റില് സ്ട്രിങ് എക്സ് ഈക്വൽ ടു ജെ ഓപ്ഷൻ ബാൻ ഡോട്ട് ഷോ മെസ്സേജ് ഷോ ഇൻപുട്ട് ഡയലോഗ് മെസ്സേജ് ഇനിഷ്യൽ വാല്യൂ. ഇപ്പൊ ഇവിടെ എന്റർ വാല്യൂ സീറോ എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആ വാല്യൂ വന്നിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കമ്പോണന്റ് മെസ്സേജ് ടൈറ്റിൽ ഐക്കൺ ടൈപ്പ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഐക്കൺ ടൈപ്പ് ഇതിനകത്ത് പ്ലേസ് ചെയ്യാം. ഇപ്പൊ ഇൻപുട്ട് ഡയലോഗ് ആണെങ്കിൽ ഓർക്കുക, ഈ ഒരു ഇൻപുട്ട് ചെയ്യാനുള്ള ഒരു പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും ഇൻപുട്ട് ഡയലോഗിൽ വരിക. നെക്സ്റ്റ് നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ കൺഫേം ഡയലോഗ് ബോക്സ് ആണ്. അതിനകത്താണെങ്കിൽ ജെ ഓപ്ഷൻ ബാൻ ഡോട്ട് കൺഫേം ഡയലോഗ് കമ്പോണന്റ് മെസ്സേജ്. ഇപ്പൊ ഇവിടെ കൺഫേം ആണോ എന്നുള്ളതാണ്. ജെ ഓപ്ഷൻ ബാൻ ഡോട്ട് ഷോ കൺഫേം ഡയലോഗ് നള്ള് കോമ ആർ യു ഷുവർ യെസ് നോ ക്യാൻസൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഷുവർ ആണോ എന്നുള്ള ആ ഒരു കൺഫർമേഷന് വേണ്ടി കൊടുക്കുന്ന അങ്ങനെ വരുന്ന ഒരു ഡയലോഗ് ബോക്സ് ആണ്. ഇവിടെ വൈ ഈക്വൽ ടു ജെ ഓപ്ഷൻ ബാൻ ഡോട്ട് ഷോ കൺഫേം ഡയലോഗ് കമ്പോണന്റ് മെസ്സേജ് ടൈറ്റിൽ ഓപ്ഷൻ ടൈപ്പ്. ഓക്കെ, അങ്ങനെ തന്നെ അത് വരുന്നതാണ്. അപ്പം മെസ്സേജ് ഡയലോഗ്, ഇൻപുട്ട് ഡയലോഗ്, കൺഫേം ഡയലോഗ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ കാണിച്ചത്. ഇതൊരു എക്സാമ്പിൾ ആണ്, ഷോ മെസ്സേജ് ഡയലോഗിന്റെ ആണ്. ഇവിടെ കൺസ്ട്രക്ടർ എഴുതി ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ജെ ഓപ്ഷൻ ബാൻ ഡോട്ട് ഷോ മെസ്സേജ് ഡയലോഗ് ഹലോ വെൽക്കം ടു ജാവ ടി ബോയ്. അതിനകത്ത് രണ്ട് കൺസ്ട്രക്ടർ ഇവിടെ എഴുതിയിരിക്കും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതുപോലെ മെസ്സേജ് ഇങ്ങനെ വരുന്നതായിരിക്കും. വേറൊരു പ്രോഗ്രാമും കൂടാണ് ഫ്രെയിമിനകത്ത് കൊടുത്തിരിക്കുകയാണ്. സക്സസ്ഫുള്ളി അപ്ഡേറ്റ് അലേർട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ വാർണിംഗ് മെസ്സേജ് ആണ്, ഐക്കൺ ടൈപ്പ് വാർണിംഗ് മെസ്സേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഔട്ട്പുട്ടില് ആ ഒരു സിമ്പിള് കാണണം. ഇതാണ് വാർണിംഗ് മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഏത് ടൈപ്പാണോ അതനുസരിച്ചായിരിക്കും ഇവിടെ ഔട്ട്പുട്ട് വേരി ചെയ്യുക. ഇനി ഇത് ഇൻപുട്ട് ഡയലോഗിന്റെ ആണ്, ഷോ ഇൻപുട്ട് ഡയലോഗ് എന്റർ നെയിം മെയിൻ എഴുതി അതിന്റെ കൺസ്ട്രക്ട് എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് വരുമ്പോൾ നമുക്ക് ഇൻപുട്ട് ബോക്സ് എന്റർ എ നെയിം ഈ രീതിയിലായിരിക്കും ഇൻപുട്ട് ഡയലോഗിന് വരുന്നത്. ഓക്കെ, ഇത് കൺഫേം ഡയലോഗ് ആണ്. ഇവിടെ നോക്കിയാൽ അറിയാം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന കൺഷുവർ കൺഫേം ഡയലോഗ് അറിയിഷുവർ. കൺഫേം ഡയലോഗിലാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്
ഇതുപോലെ ആയിരിക്കും. ആർ ഷുവർ യെസ് ഓർ നോ ക്യാൻസൽ, ഈ രീതിയിലായിരിക്കും. അപ്പൊ നമുക്ക് ഇത് മൂന്ന് എല്ലാം കൂടെ ഒരുമിച്ച് വേണേലും നമുക്ക് ഒറ്റ പ്രോഗ്രാമിനായിട്ട് വേണേലും എഴുതാം. അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്താൽ മതി ഏതാണെന്നുള്ളത്, അല്ലെങ്കിൽ ഇതുപോലെ ഓരോന്നിനും സെപ്പറേറ്റ് എഴുതിയിട്ട് നമുക്ക് ഏത് ടൈപ്പിലുള്ള മെസ്സേജ് ആണ് വേണ്ടതെന്നുള്ളത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ സ്വിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന വേറൊരു കേസ് ആണ് ഓപ്ഷൻ ബാൻ. അപ്പൊ മെനു ബാറ്, സ്ക്രോൾ ബാറ്, അതുപോലെ തന്നെ ഓപ്ഷൻ ബാൻ, ഇതെല്ലാം തന്നെ നമ്മൾ സ്വിങ്ങിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് കമ്പോണൻസ് ആണ്. ഇങ്ങനെയുള്ള കുറെ കമ്പോണൻസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് സ്വിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്വിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള കുറെ കമ്പോണൻസ്. ഇനിയും അഡീഷണൽസ് ഉണ്ട്. ടേബിള് ക്രിയേറ്റ് ചെയ്യാം, ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ചെക്ക് ബോക്സ്, കോംബോ ബോക്സ്, സ്ലൈഡർ, സ്ക്രോൾ ബാർ, മെനു ബാർ, അതുപോലെ തന്നെ ഇപ്പോൾ ഓപ്ഷൻ ബാർ, ഇങ്ങനെയുള്ള എല്ലാ കമ്പോണൻസും കൂടെ ചേർന്നിട്ട് നമുക്ക് സ്വിങ്ങിനകത്ത് കൂടുതൽ പ്രോഗ്രാംസ് ഇതുപോലെ എഴുതാൻ പറ്റും, കമ്പോണൻസ് പ്ലേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രോഗ്രാംസ് ഓരോന്ന് ചെയ്ത് നോക്കി ഈ കാര്യങ്ങൾ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും AWT അപേക്ഷിച്ച് നമ്മൾ സ്വിങ്ങിനകത്ത് കൂടുതൽ കമ്പോണൻസ് ഉണ്ട്. ലൈറ്റ് വെയ്റ്റ് കമ്പോണൻസ് ആണ്, പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട്, പിന്നെ MVC ആർക്കിടെക്ചർ ആണ്. ഇതെല്ലാം തന്നെ സ്വിങ് കമ്പോണൻസിന്റെ അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ കൂടുതൽ കമ്പോണൻസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഈ സ്വിങ്ങിലാക്കാം. ഓക്കെ.